നമസ്കാരം. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനെ വിട്ടയക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് അമേരിക്കയുടെ ഫോൺ കോൾ. പാകിസ്ഥാന്റെ വ്യോമാക്രമണം ചെറുക്കുന്നതിനിടെ പാക് സൈന്യത്തിന്റെ പിടിയിലായ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനെ വിട്ടയക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് അമേരിക്കയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. വിവിധ കേന്ദ്രങ്ങളുടെ വിവരങ്ങളെ ഉദ്ധരിച്ച് എക്കണോമിക്സ് ടൈംസ് ആണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. യു എസ് കമാൻഡർ ജനറൽ ജോസഫ് വോട്ടൽ പാകിസ്ഥാൻ ആർമി മേധാവി ജനറൽ ഖ്വാമർ ജാവേദ് ബജ്വയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ തുടർച്ചയായാണ് അഭിനന്ദനെ എത്രയും വേഗം ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിന് വോട്ടലും മറ്റ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും വിളിച്ച് ആവശ്യമുന്നയിച്ചത് അജിത് ദോവലാണ്. പാകിസ്ഥാൻ ആർമി ചീഫുമായി അമേരിക്കയുമായുള്ള ആശയ കൈമാറ്റങ്ങൾ നടത്തുന്നത് കമാൻഡർ ജോസഫ് വോട്ടലാണ്. അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും താലിബാനെതിരായ നയതന്ത്രപരമായ ഇടപെടലുകൾ നടത്തുന്നതും വോട്ടലാണ്. അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടനും വോട്ടലും തമ്മിൽ നിരന്തര സമ്പർക്കമുണ്ട്. ജോൺ ബോൾട്ട് ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന ആളാണ്. ഈ ബന്ധങ്ങൾ വഴി നടത്തിയ ഇടപെടലുകളാണ് അഭിനന്ദനെ വിട്ടയക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം തന്നെ വോട്ടൽ അമേരിക്കൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ജോസഫ് ഡൺഫോർഡ് വഴി പാകിസ്ഥാന്റെ അതേ സ്ഥാനത്തിരിക്കുന്ന ജനറൽ സുബൈ മഹമ്മൂദ് ഹയാത്തിനെയും ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. റിപ്പോർട്ട് പ്രകാരം അമേരിക്കയുടെ വിവിധ സംവിധാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള കടുത്ത സമ്മർദ്ദം പാകിസ്ഥാൻ മേൽ ചെലുത്തുന്നതായി വ്യക്തമാക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അഭിനന്ദൻ വിലപേശലിനുള്ള വലിയ ഉപാധിയായി പാകിസ്ഥാൻ കണ്ടിരുന്നു. എന്നാൽ കടുത്ത സമ്മർദ്ദങ്ങൾ നിരന്തരം പാകിസ്ഥാന് മേൽ വരുത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നതാണ് രണ്ടാം ഘട്ടത്തിൽ അഭിനന്ദൻ സുഖമായിരിക്കുന്നു എന്ന തരത്തിൽ വീഡിയോ പുറത്തുവിടാൻ പോലും പാകിസ്ഥാനെ നിർബന്ധിതരാക്കിയത്. അവസാന നിമിഷം അഭിനന്ദനെ കൈമാറാമെന്ന് സമ്മതിച്ചപ്പോഴും പാകിസ്ഥാൻ അത് പരമാവധി നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതും ഇല്ലാതാക്കിയത് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ ശക്തമായ നയതന്ത്ര ഇടപെടലാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലാണ് അമേരിക്കയെ പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇടപെടലുകൾ നടത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ്, കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.